നേതാക്കൾ സമരപന്തലിൽ എത്തിയിരിക്കുകയാണ്. പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കോൺഗ്രസ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിലായിരുന്നു നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ താൽക്കാലിക ജാമ്യം ലഭിച്ചതിനു ശേഷം വീണ്ടും ഉപവാസ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എറണാകുളം ഡി സി സി പ്രസിഡന്റും മാത്യു കുഴൽനാടൻ എം എൽ എയും ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തുന്നതെങ്കിലും താൽക്കാലിക ജാമ്യം ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. അതിനുശേഷമാണ് നേതാക്കൾ സമരപന്തലിലെത്തിയത്. പോലീസിന് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടായി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം അതിനാടകീയമായാണ് സമരപന്തലിലെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പോൾ നേതാക്കൾക്ക് വീണ്ടും ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവരും സമരപന്തലിൽ എത്തിയിരിക്കുന്നത്. സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ്, ഇരുവരും സമരപന്തലിൽ എത്തിയിരിക്കുന്നു. വലിയ ആവേശത്തോടെ പ്രവർത്തകർ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിഷേധം വീണ്ടും ശക്തമായി തുടരും എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്, ശക്തമായ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ ഇടക്കാല ജാമ്യം ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം പകർന്നു നൽകുന്ന ഒന്നാണ് എന്നതിൽ സംശയമില്ല. കാരണം ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ കേസ് ചുമത്തിയിരുന്നത്. അതിന് അതുമായി ബന്ധപ്പെട്ട് കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. ഇടക്കാല ജാമ്യം നൽകിയിരിക്കുമ്പോൾ നാളെ രാവിലെ കോടതി ഈ കേസ് 11 മണിക്ക് വീണ്ടും പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോടതിയിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും അവർ ആരും തന്നെ ഈ ജാമ്യം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല. ഈ സമരത്തിൽ, ശക്തമായ സമരത്തിൽ തുടരുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരപന്തലിലേക്ക് ഇവർ തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ഈ മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കമുള്ള ആളുകളെ വരവേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമം ചുമത്തിയത് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വകുപ്പ് ചുമത്തിയത് ഏത് തരത്തിലാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്. ഈ ആരോഗ്യ പ്രവർത്തകരെ തടഞ്ഞു വെച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലാണ് അത്തരത്തിൽ തടഞ്ഞു വെക്കുവാൻ കഴിയുക എന്നുള്ള പരാമർശമടക്കമുണ്ടായി. രാഷ്ട്രീയമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇല്ലെങ്കിൽ അത്തരം വലിയ പ്രതിസന്ധികളിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾക്കെതിരെ ഉണ്ടായ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഇവർ വ്യക്തമാക്കുന്നത്.